Hi friends, welcome. SDA jobs in day, job information video like Swagatham. Museatil Stirajoli Agrik in the Algal Quenditana, Kendra Sarkan Kilula Stabanamaya, Nehru Memorial Museum and Library, Purpuduri Vignabanam, Prasadigar Chirikinada. SSLC Yogi Uddiogartical Kumudali, the Lake Abeshikam Nani, the Lake Yadar with Abesha Fisigalam Mundarikinadala. Up your recruitment like Abishkin, Udyog article qualification, priority, Matuidia Fisi Yogidil Matanamki video noca. Adin Munbaita, Ningli Duri channel, subscribe Jaya the Anna videos a condo on Dirikin Ningle. They invite a channel on the subscribe Jayga, good a thotted the bell icon good enable Jay and marker there. Adil all in the option Kudital Matramana Yangal upload Jayna, Pudia videos in the notifications in Ningle Kurthimati Labikulu. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഇപ്പോൾ പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 10 വേക്കൻസികളിലേക്ക് ഓഫ്ലൈൻ വഴി ഉദ്യോഗാർത്ഥികൾ ക്ഷണിച്ചുകൊണ്ടാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. സീനിയർ റിസർച്ച് അസിസ്റ്റന്റ്, ഫോട്ടോഗ്രാഫർ, ഫോട്ടോ അസിസ്റ്റന്റ്, ഗൈഡ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് 10 വേക്കൻസികൾ വരുന്നത്. ഇന്ത്യയിൽ എവിടെയും ഉയർന്ന ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. 25,500 മുതൽ 112,400 രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി പറയുന്നത്. 2022 ആഗസ്റ്റ് 5-ാം തീയതിയാണ് ഇതിലേക്ക് ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഇനി ഓരോ പോസ്റ്റുകളിലേക്കുമുള്ള ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. സീനിയർ റിസർച്ച് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് 30 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഫോട്ടോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് 28 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫോട്ടോ അസിസ്റ്റന്റ് 28 വയസ്സിന് താഴെയാണ് പ്രായപരിധി പറയുന്നത്. ഗൈഡിനും 28 വയസ്സിന് താഴെയാണ് പ്രായപരിധി. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ, പ്രിസർവേഷൻ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം 28 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം. സീനിയർ റിസർച്ച് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കുള്ള എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിസ്റ്ററിയാണ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫർ എന്ന തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. കൂടാതെ കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഫോട്ടോ റീപ്രൊഡക്ഷൻ വർക്കിലും പിന്നെ മൈക്രോ ഫിലിമിലുമെല്ലാം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. കൂടാതെ ഒന്നെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഫോട്ടോഗ്രാഫി ഓർ റീപ്രോഗ്രാഫിയിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഫോട്ടോ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC പാസ്സാണ് പറയുന്നത്, അല്ലെങ്കിൽ SSLC സബ് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. സയൻസ് സബ്ജക്റ്റാണ് പറയുന്നത്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് മൈക്രോ ഫിലിമിംഗ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഗൈഡ് എന്ന പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ ആണ് പറയുന്നത്. ഹിസ്റ്ററിയാണ് പറയുന്നത്. കൂടാതെ ഇംഗ്ലീഷും ഹിന്ദിയും ഫ്ലുവൻസി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഡിസേറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കും അറിയണമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ലാംഗ്വേജിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. കൂടാതെ മ്യൂസിയോളജിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് മെട്രിക്കുലേഷൻ ആണ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷനായി പറയുന്നുണ്ട്. കൂടാതെ 5 വർഷത്തെ എക്സ്പീരിയൻസ് റിപ്പയർ ആൻഡ് റിനോവേഷൻ എന്ന ഫീൽഡിൽ, റിനോവേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മാനുസ്ക്രിപ്റ്റ് ബൈ മാനുവൽ ആൻഡ് മെക്കാനിക്കൽ പ്രോസസ്സിലെല്ലാം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ജൂനിയർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് റേഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്കും ആവശ്യമാണ്. റിസർവേഷൻ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കും മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയാണ് പറയുന്നത്. ഇതിലേക്കും 3 വർഷത്തെ എക്സ്പീരിയൻസ് റിപ്പയർ ആൻഡ് റിനോവേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയതിലെല്ലാം 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല.
താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് ഇതിലേക്ക് അയക്കേണ്ടതാണ്. അയക്കേണ്ട അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഡയറക്ടർ, നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി, തീൻ മൂർത്തി ഹൗസ്, ന്യൂഡൽഹി 11001 തന്നിരിക്കുന്ന അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് ആഗസ്റ്റ് 5-ാം തീയതിക്ക് മുൻപേ ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പോസ്റ്റ് ചെയ്യേണ്ടതാണ്. പോസ്റ്റൽ കവറിൻ്റെ മേഖലയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഏത് പോസ്റ്റിലേക്കാണ് അയക്കുന്നത് എന്നുകൂടി എഴുതേണ്ടതുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രായപരിധി കണക്കാക്കുന്നതിന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റാണ്, മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ ഇതിൽ വാലിഡ് അല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് നോക്കുന്നതിന് വേണ്ടി SSLC സർട്ടിഫിക്കറ്റാണ് ആവശ്യം. അതുകൂടി അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓളിന്ന് ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കുക. ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.